ബയോവേപ്പൺ പരാമർശവുമായി ബന്ധപ്പെട്ട കേസിൽ ആയിഷ സുൽത്താനക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഹൈക്കോടതി ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ എതിരെ സത്യവാങ്മൂലം. അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം ആയിഷ മൊബൈൽ ഫോൺ രേഖകൾ നശിപ്പിച്ചതായും ലക്ഷദ്വീപ് പോലീസ്. ആയിഷയുടെ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമല്ലെന്നും ആവശ്യപ്പെട്ട രേഖകൾ നൽകുന്നില്ലെന്നും എതിർ സത്യവാങ്മൂലത്തിൽ ആരോപിക്കുന്നു. ബയോവെപ്പൺ പരാമർശത്തിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ആയിഷ സുൽത്താന നൽകിയ മറ്റൊരു ഹർജിയിലാണ് ലക്ഷദ്വീപ് ഭരണകൂടം ഗുരുതര ആരോപണം ഉന്നയിച്ച് ഹൈക്കോടതിയിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ആയിഷയ്ക്കെതിരെ ചുമത്തിയ രാജ്യദ്രോഹ കുറ്റം നിലനിൽക്കുമെന്നും വിശദമായ അന്വേഷണം വേണമെന്നും ലക്ഷദ്വീപ് പോലീസ് സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയതിന് പിന്നാലെ ആയിഷ മൊബൈൽ ഫോണിലെ വിവരങ്ങൾ നശിപ്പിച്ചുവെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. ചാനൽ ചർച്ചയിൽ ബയോവെപ്പൺ പരാമർശം നടത്തുന്നതിന് മുൻപ് ആയിഷ ഫോണിൽ പരിശോധിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആ സമയം ആയിഷ ആരൊക്കെയായി ബന്ധപ്പെട്ടുവെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ ഫോണിലെ ചാറ്റിംഗ് ഹിസ്റ്ററി അടക്കം അവർ നശിപ്പിച്ചതായും സത്യവാങ്മൂലത്തിൽ ആരോപിക്കുന്നു. ആയിഷയുടെ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമല്ലെന്നും ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കുന്നില്ലെന്ന പരാതിയും ലക്ഷദ്വീപ് പോലീസിനുണ്ട്. ആയിഷ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. എന്നാൽ മാധ്യമങ്ങളുടെ പോലീസിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ അവർ ഉന്നയിക്കുകയും അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും ലക്ഷദ്വീപ് പോലീസ് ആരോപിക്കുന്നു. അതിനാൽ വിശദമായ അന്വേഷണം വേണമെന്നും FIR റദ്ദാക്കണമെന്നുമാണ് എതിർ സത്യവാങ്മൂലത്തിലെ ആവശ്യം. കേസ് ഹൈക്കോടതി ഈ ആഴ്ച പരിഗണിക്കും. കൈരളി ന്യൂസ്, കൊച്ചി.